Hello friends, welcome to our channel Home Recipe World. മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ? പ്രത്യേകിച്ച് ഐസ്ക്രീം, ചോക്കോ ബാർ അങ്ങനെയുള്ളത് കൂടി ആകുമ്പോഴോ ഒന്നുകൂടി ഇഷ്ടം കൂടും. അപ്പോൾ അത് തന്നെ നമ്മൾ വീട്ടിൽ എളുപ്പ വഴിയിലുണ്ടാക്കിയാലോ? ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്തോ ഒരു മധുരമുള്ള റെസിപ്പിയായാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന്. അതെ, ഞാനൊരു 3 ഇൻഗ്രീഡിയൻറ്റ് കുൽഫിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് കുക്കിംഗ് ഒന്നും തന്നെ വേണ്ട, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുൽഫിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. അപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇത് മെയിൻലി ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പിയാണെന്ന്. മാംഗോ കുൽഫി എന്ന് പറയുമ്പോൾ തന്നെ മാംഗോ മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമല്ലേ? അപ്പം മാംഗോ കൂടാതെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ മെയിൻലി 3 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ ഒരു മാങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ഫ്രഷ് ക്രീമും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വിപ്പിംഗ് ക്രീം അല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഫ്രഷ് ക്രീമാണ്. ഇനി നമുക്കിതെങ്ങനെ കുൽഫിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ബീറ്ററോ അങ്ങനൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. മിക്സിയുടെ ഒരു ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മാങ്ങയുടെ പീസസ് മൊത്തം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മധുരവും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് വരും. നമ്മുടെ ഈ കുൽഫിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഉപ്പ് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ 200 ഗ്രാം ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിൻ്റെ കൂടെ ഒപ്പം തന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് രണ്ടും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അവസാനമായി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്യൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ആ ഒരു രീതി മാറ്റിയിട്ട് നല്ല തിക്കായിട്ടുള്ള കുൽഫിയുടെയൊക്കെ, നമ്മൾ ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുൽഫിക്കൊക്കെ നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമായിട്ടല്ലേ കിട്ടുന്നത്, അതേപോലെ ഇത് മാറ്റിയെടുക്കും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കുൽഫിയുടെ മോൾഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇത്തരം മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ഗ്ലാസ് ഇല്ലേ, പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇതൊഴിച്ചതിന് ശേഷം ഒരു സ്റ്റിക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് വെച്ചാലും മതി. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പ്യൂരി ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ അങ്ങ് നിറച്ചൊഴിക്കാൻ പാടില്ല. 2/3 പാർട്ട് വരെ നമ്മളത് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു മിനിമം 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം നമുക്കിതെടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഈ കുൽഫി ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ആദ്യമേ ഈ മോൾഡോടുകൂടി ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചിട്ട് വേണം എടുക്കാൻ, എന്നാലേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇളകി വരത്തുള്ളൂ. അപ്പം നമ്മുടെ കുൽഫി എല്ലാം ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.